ഓട്ടോറിക്ഷകൾ അനധികൃതമായി ട്രിപ്പ് സർവീസ് നടത്തുന്നത് മൂലം മണിയാറംകുടിയിലെ 30 ഓളം ഓട്ടോറിക്ഷ തൊഴിലാളികൾ പട്ടിണിയിലേക്ക് കഴിഞ്ഞ കുറേ നാളുകളായി ഈ വിഷയം പരാതികളായി അധികൃതരുടെ മുന്നിലെത്തിയെങ്കിലും പ്രശ്നപരിഹാരത്തിന് അധികൃതർ തയ്യാറാവുന്നില്ലെന്നാണ് ആരോപണം മണിയാറംകുടിയിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് जिल्ला आस्थानमाय चेरुदोणियिल निन्नुम 6 किलोमीटर दूरे आदिवासी मेखलयाय मणियारंगुडियिले निर्धनराय ओट्टो तोळिलाळिकळाण इप्पोळ अरप्पट्टिणियिल आयिरिक्कुन्नु സമീപത്തെ രണ്ട് ടൗണുകളിൽ നിന്ന് ചില ഓട്ടോറിക്ഷ തൊഴിലാളികൾ ട്രിപ്പോട്ടം നടത്തുന്ന മൂലമാണ് ഈ തൊഴിലാളികൾ ദുരിതത്തിൽ ആയിരിക്കുന്നു യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ ഓട്ടോറിക്ഷ കാത്തുനിൽക്കുന്ന ആളുകളെ കുത്തിനിറച്ചു കൊണ്ടുപോകുന്നു പലപ്പോഴും ഇവർ അധികൃതർക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ മോട്ടോർ വാഹന വകുപ്പോ പോലീസോ ഇതുവരെ തയ്യാറായിട്ടില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു സ്ഥിരമായിട്ട് ട്രിപ്പ് വെച്ചുകൊണ്ട് പോകുന്നു ബാക്കി 10-25 വണ്ടികൾ ഇവരുണ്ട് ഈ 25 വണ്ടികളും വെറുതെ കിടക്കുന്നു അപ്പോൾ അതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം ഒന്നുകിൽ ട്രിപ്പ് നിർത്തുക ഇനി നിർത്താൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് എന്താണ് അതിനൊരു നല്ലൊരു റെമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക എന്ന് മാത്രം ഉദ്ദേശിക്കുന്നു അതായത് ഇവിടുന്ന് ചെറുതോണിക്ക് ഞങ്ങൾ ടാക്സി കൂലി വാങ്ങിക്കുന്നത് 200 രൂപയാണ് ആ 200 രൂപയ്ക്ക് ഒരാൾ വന്നു കഴിയുമ്പോഴത്തേക്ക് ചെറുതോണിക്കാണെന്ന് ചോദിച്ച് ട്രിപ്പ് വെക്കുന്നു 40 രൂപയ്ക്ക് പോകുന്നു ആ ഒരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് നല്ല കാര്യമാണ് പക്ഷേ ബാക്കി കിടക്കുന്ന ഓട്ടോക്കാർക്ക് ഓട്ടം കിട്ടുന്നില്ല വിഷയം റിപ്പോർട്ട് ചെയ്യുവാനായി മാധ്യമപ്രവർത്തകർ സ്ഥലത്തെത്തുമ്പോഴും കാണുന്ന ട്രിപ്പടിക്കുന്ന ഓട്ടോറിക്ഷകളാണ് പറഞ്ഞതിൻ്റെ ഒരു ഇതാണ് ഇതൊന്ന് പള്ളിപ്പിറ്റി വണ്ടിയാണ് ഇപ്പോൾ വന്ന് ആളെ ഇറക്കി ഇപ്പൊ അവിടുന്ന് തന്നെയാണ് അവർ ആളെയും കയറ്റി പോകുന്നത് ഞങ്ങളുടെ സ്റ്റാൻഡ് പുറകോട്ട് ഇങ്ങോട്ട് കിടക്കുന്നു അവർ തലമിന്ന ആളെ കയറ്റി പോകുന്നു ചെന്നിട്ട് ഈ 3 പേര് 5 പേരെ ആയാലും 6 പേരെ ആകാൻ വേണ്ടി അവിടെ കറങ്ങുന്നു അവർ ചെറുതോണി വണ്ടിക്കാർ നമ്മളെ ചെല്ലുമ്പോൾ നിങ്ങളുടെ ട്രിപ്പ് ആണെന്ന് നമ്മൾ നമ്മളോട് ട്രിപ്പ് വയ്ക്കുന്നില്ല കൂടുതൽ മാത്രം പക്ഷേ ഈ ട്രിപ്പ് വയ്ക്കുന്ന വണ്ടിക്കാർ 3 പേരായാലും 4 പേരായാലും പിന്നീട് കിടന്ന് കറങ്ങി 5 പേര് 6 പേര് ഫ്രണ്ടിലും കൂടെ 2 പേരെ ഇരിച്ചിക്കൊണ്ട് പോകും ഇതൊന്നും അധികൃതർ കാണുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാം 3 പേരെയാണ് ഓട്ടോറിക്ഷയിൽ പാസഞ്ചറായി കൊണ്ടുപോകാൻ നിയമം അനുവദിക്കുന്നത് എന്നാൽ ട്രിപ്പ് നടത്തുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളിൽ പലരും ഒരു വശത്തേക്ക് മാത്രം 6 പേരെയാണ് കുത്തിനിറച്ച് കൊണ്ടുപോകുന്നത് ഇത് അപകടത്തിന് വഴിവെക്കുമെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികളും പറയുന്നു പള്ളി സിറ്റിയിൽ നിന്നും ഈ താഴെ കുട്ടപ്പ സിറ്റിയിൽ നിന്നും ഉള്ള ഓട്ടോകളിൽ വന്ന് നമ്മുടെ തടമിന്നുണ്ട് ആളെ കയറ്റി തിരിച്ചു പോകും അത് നിർത്തലാക്കും അതാണ് ഞങ്ങൾക്ക് കൂടുതൽ പറയാനുള്ളത് 5, 6, 7 പേരെ ഇടുക്കി ഉടുമ്പന്നൂർ റോഡിൽ വനാതിർത്തിയിലെ അവസാന പോയിന്റാണ് മണിയാറംകുടി ടൗൺ ഇവിടെ നിന്നും പ്രധാനമായും ആളുകൾ പോകുന്നത് ജില്ലാസ്ഥാനമായ ചെറുതോണിയിലേക്കാണ് 200 രൂപയാണ് ചെറുതോണി വരെയുള്ള ഓട്ടോറിക്ഷ ചാർജ് ട്രിപ്പ് വണ്ടിക്കാർ ആൾക്ക് 40 രൂപ വച്ച് ഒരു വശത്തേക്ക് മാത്രം 6 പേരെയും കൊണ്ടാണ് സഞ്ചരിക്കുക ഇതുപോലെ തന്നെ ചെറുതോണിയിൽ നിന്ന് തിരിച്ചും ആളെ കുത്തിനിറച്ച് മണിയാറംകുടിയിലേക്ക് കൊണ്ടുവരുന്നു മണിയാറംകുടി റേഷൻ കടശ്ശേരി പള്ളി സിറ്റി എന്നിവിടങ്ങളിലെ ചില ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് ഇത്തരത്തിൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെ സർവീസ് നടത്തുന്നത് എന്നാണ് മണിയാറംകുടി പ്രധാന ടൗണിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ആരോപണം ഈ വിഷയത്തിൽ ചെറുതോണിയിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളും മണിയാറംകുടിയിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളുമായും മുൻപ് വാക്കുതർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും സംഘർഷത്തിന്റെ വക്കിൽ എത്തുന്ന ഈ വിഷയത്തിൽ ഇടപെടുന്നതിന് പോലീസ് മോട്ടോർ വാഹന വകുപ്പുകൾ തയ്യാറാകുന്നില്ല എന്ന ആക്ഷേപവും ശക്തമാണ് അനധികൃതമായ ഇത്തരം ട്രിപ്പുകൾ മൂലം വായ്പയെടുത്തും മറ്റും ഓട്ടോറിക്ഷ വാങ്ങി ഉപജീവനം നടത്തുവാൻ സ്റ്റാൻഡിലെത്തിയ തൊഴിലാളികൾ ഓട്ടം ലഭിക്കാതെ കടക്കിണിയിലും മുഴുപട്ടിണിയിലുമായിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ ഇടുക്കി